ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ പ്രൊമോയിൽ കണ്ട മുടിയൻ്റെ ഗ്രിഷയുടെ അടി നടന്നു കഴിഞ്ഞു. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നോമിനേഷനിലേക്ക് ഋഷിയെ തള്ളിവിട്ടത് ജാസ്മീനും ഗപ്രിയും കൂടെയാണ്. ഇതിപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ഇത്ര വയലൻ്റ് ആവാനും സങ്കടപ്പെടാനും ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവരെ രണ്ടുപേരെയും ഋഷി മുടിയൻ അത്രമേൽ വിശ്വസിച്ചിരുന്നു. ഇവരുടെ ഒപ്പം കൂട്ടുകൂടി ഇവരുടെ ഒപ്പം പോയി കിടക്കുകയൊക്കെ ചെയ്യും. വളരെ വളരെ സുഹൃത്തുക്കളാണ്. അപ്പം മുടിയൻ്റെ കാഴ്ചപ്പാട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ, കട്ടപ്പയാണ്. അതായത് പിന്നീന്ന് കുത്തി, പിന്നീന്ന് ചതിച്ചു, ചതിച്ചു എന്നുള്ള ഒരു ആ ഒരു ഫീലിങ്സിലാണ് മുടിയൻ ഇത്രയ്ക്ക് അങ്ങോട്ട് വയലൻ്റ് ആകുന്നത്. മുടിയൻ ഇത് വയലൻ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നോമിനേഷനിൽ ജാസ്മീനും ഗബ്രിയും മുടിയൻ്റെ പേരാണ് പറയാൻ പോകുന്നത്. ജാൻമണിയാണ്, പവർ റൂമിലുള്ള അംഗമാണല്ലോ ജാൻമണി. ജാൻമണി അവിടുന്ന് കൊണ്ട് ഇപ്പുറത്ത് കൊണ്ട് കൊളുത്തി കൊടുത്താണ്. ജാൻമണിക്ക് ഒരു ആവശ്യമില്ലാത്ത നല്ല സഹായിയായ ഒരു വ്യക്തിയാണെന്നൊക്കെയാണ് ഇന്നലെ ലാലേട്ടൻ വന്നു പറഞ്ഞത്. പക്ഷേ ഈ കാണിച്ച ഒരുമാതിരി ചതിയും പരദോഷവും ആയിപ്പോയി. നേരെ പോയി ഋഷിയോട് പറഞ്ഞു കൊടുത്തു. ഋഷി അവിടെ നിന്ന് റോക്കിയുടെ അടുത്ത് നിന്ന് കരയാൻ തുടങ്ങി. ഈ ഋഷി എന്ന് പറഞ്ഞാൽ ജിൻഡോ മാത്രമാണ് ഈ ബിഗ് ബോസ് സീസൺ 6 ഒരു നിഷ്കളങ്കൻ വന്നിരിക്കുന്നതെന്നായിരുന്നു ആദ്യം ഞാനും വിചാരിച്ചത്. പക്ഷേ ഋഷി മിണ്ട് എടുക്കുകയും ചെയ്യാം, അതുകൊണ്ട് ഋഷിയെ നമുക്ക് മനസ്സിലായില്ല. അങ്ങനെയല്ല, ഈ ഒരു സംഭവത്തിലൂടെ ഋഷിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലായി. പുള്ളി ഒരു വളരെയധികം സെൻസിറ്റീവും വളരെ നിഷ്കളങ്കനുമാണ്, ബന്ധങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ എങ്കിൽ ജാസ്മിനി പറയുന്നുണ്ട് ഇവന് പുറത്തിറങ്ങിയാൽ നല്ല സ്നേഹമായിരിക്കും, പക്ഷേ ഇവിടെ ടൈറ്റിൽ വിന്നറായിട്ട് ഒരാളെ വരുന്നുള്ളൂ. ഓപ്പോസിറ്റായിട്ട് നമ്മൾ വലിയ സ്നേഹം കാണിച്ച് ഒന്നിച്ച് നിന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ നാളെ ഇരിക്കും നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ നേരെ നോക്കി എനിക്ക് നിങ്ങളെ എതിരായിട്ട് സംസാരിക്കേണ്ടി വരും. ഈ ഗെയിം ഷോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എത്രയധികം കൂട്ടുകൂടിയിട്ട് ഒരു കാര്യമില്ല. അത് ജാസ്മിൻ പറയുന്നത് വളരെ സത്യമാണ്. ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, അവിടെ എന്താണ് സ്നേഹത്തിനും ഫ്രണ്ട്ഷിപ്പിനൊന്നും അതിൻ്റെ ഉള്ളിൽ ഓവർ ഇത് കൊടുക്കാണ്ട്. കാരണം ഒരു ഗെയിം വരുമ്പോൾ ഇവർ ഒരു സൈഡിലാണ്, മറുകയും വരുമ്പോൾ അവരെ ഓപ്പോസിറ്റ് സൈഡാവും, അപ്പോൾ എതിരാളിയായില്ലേ. അപ്പോൾ അത് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഋഷി ചിന്തിക്കുന്ന അങ്ങനെയല്ലേ, ഇന്നലെ വരെ എന്നെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ എന്നുള്ള രീതിക്കാണ്. നീ മര വാഴയല്ലേ, നീ വാഴയുടെ പുറകെ നടക്കുന്ന വാഴ പോലെ വാഴയുടെ പുറകെ നടക്കുന്ന മര വാഴ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജാസ്മീനെയും ഗബ്രിയും ഒക്കെയാണ് ഈ പറയുന്നത് ചതിക്കുന്നവരാണ്, വഞ്ചിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ദേഷ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ഋഷി ഇങ്ങനെ കരയുക, കരഞ്ഞു കൂവി ആകെ ബഹളം വെച്ചിട്ട് ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ട്. അപ്പം ഋഷിയുടെ കാര്യം ഇതാണ്, ഋഷിയെ ചതിച്ചു എന്നുള്ളത്. ഇത് കഴിഞ്ഞപ്പോൾ ഋഷി പറഞ്ഞ വാചകങ്ങൾ വളരെയധികം ഹേർട്ട് ചെയ്തിട്ട് ജാസ്മീൻ ഇപ്പോൾ ലൈവിലിരുന്ന് പൊട്ടിക്കരയും ഒപ്പം വളരെയധികം ഒച്ചയിട്ടിട്ട് സംസാരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞ വാചകം ഫീൽ ചെയ്തു, ഋഷി പറഞ്ഞ വാചകം ഫീൽ ചെയ്തു. പക്ഷേ അപ്പം ഗബ്രി ആശ്വസിപ്പിക്കുന്നതിനൊക്കെ ശ്വാസ തടസ്സം വരും, പ്രശ്നമാകും, നിർത്ത്, ഇതൊക്കെ ഇങ്ങനെയാണ്, ഇത് ഗെയിമല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ എന്നൊക്കെ ഗബ്രി ഇരുന്ന് ജാസ്മീനെ ഇതാക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ട എപ്പിസോഡിൽ ഒരുമാതിരി സ്ക്രീൻ സ്പേസിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന വഴക്ക് പോലെ ആ ഒരു രീതിയല്ല കേട്ടോ. ഇത് മുടിയനാണെങ്കിൽ വളരെയധികം ഫീൽ ചെയ്ത് നെഞ്ചു പൊട്ടിയാണ് ഇതൊക്കെ പറഞ്ഞതും. അത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞ് ഉടനെ അങ്ങ് പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. ജാസ്മീനാണേലും അതെ, ഇതൊക്കെ ഈ ഷോയുടെ ഭാഗമായിട്ട് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഇവരൊക്കെ നിവൃത്തിയില്ലാതെ കട്ടപ്പയായി മാറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നോമിനേറ്റ് ചെയ്യാതെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അവർ കൂടി ആലോചിച്ചിട്ട് ചെയ്തു. പിന്നെ ഇതിലൊരു തെറ്റ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ജാൻമണിയാണ്. പവർ അംഗങ്ങൾ അവിടെ നിന്ന് ചർച്ച ചെയ്ത കാര്യം ഇപ്പുറത്ത് വന്ന് മുടിയനോട് ജാസ്മീനും ഗബ്രിയാണ് നിന്നെ ഒറ്റുകൊടുക്കുന്നതല്ല, നിന്നെ നോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എവിടെയും പരദൂഷണമാണല്ലോ പ്രശ്നമാണ്. ജാൻമണിയുടെ ഒരു പരദൂഷണമാണ് ഇപ്പം ഈ സീൻ ഇങ്ങനെ ഉണ്ടാകാൻ ഇവരുടെയൊക്കെ മനസ്സ് തന്നെ. അല്ലെങ്കിൽ ആരാണ് ആരെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പോകുന്നില്ല, അവരാ സുഹൃത്തുക്കളായിട്ട് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും.